നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാരതീയ ആചാര്യന്മാരുടെ സംഭാവനകൾ വിവിധ വിഷയങ്ങളിൽ ലോകത്തിന് ധാരാളം ഉള്ളതാണ്. അത് ജ്യോതിശാസ്ത്രമായിക്കോട്ടെ, ഇതിഹാസങ്ങളായിക്കോട്ടെ, അത് നിരവധി പഠന വിധേയമാക്കി നിരീക്ഷണങ്ങൾ നടത്തി യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തക്ക സംഭാവനകൾ നിരവധിയുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ബോധപൂർവമായിട്ട് ഈ സംഭാവനകളെല്ലാം അംഗീകരിക്കാതിരിക്കുന്ന ഒരു വിഭാഗവും ഇല്ലാതില്ല. അത് മറഞ്ഞു കിടക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരാൾ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ കഴിയുമോ അതിനായിട്ടുള്ള പരിശ്രമം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഓദ്ധായൻ പൈതഗോറിയൻ തിയറം എന്ന് നാം കേട്ടിട്ടുണ്ട്. ശരിക്ക് നാം ആലോചിച്ചിട്ടുണ്ടോ? ഓദ്ധായൻ പൈതഗോറസ് ജനിക്കുന്നതിനും ആർക്കിമിഡീസ് ജനിക്കുന്നതിനും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഭാരതീയ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനയോടൊപ്പം വിദേശികളുടെ സംഭാവനകൾ അല്ലെങ്കിൽ പേരിനൊപ്പം ചേർക്കേണ്ട ആവശ്യം ശരിയായിട്ടില്ല. പിന്നെ പൈതഗോറസിൻ്റെ സിദ്ധാന്തവും ബോധായൻ്റെ സിദ്ധാന്തവും തമ്മിൽ ഒന്നുതന്നെയാണ് എന്നുള്ള ഒരു സാമ്യം ഒരുപക്ഷെ ചേർക്കാൻ കാരണമായെന്നിരിക്കാം. പൈതഗോറസ് ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി കൃതികൾ രചിച്ച് ഇരുന്ന ആളാണ് ബോധായനൻ. അദ്ദേഹം ഒരു ഋഷിവര്യനായിരുന്നു. മറ്റ് ശിഷ്യഗണങ്ങൾക്ക് ഉപദേശിച്ച് ഉപദേശ രൂപത്തിലാണ് ഇത് എഴുതിവെച്ചിരുന്നത്. സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ തുടങ്ങിയവയുടെ തുകകൾ കണ്ടെത്താൻ ഉള്ള സൂത്രവാക്യങ്ങൾ അദ്ദേഹം നിർവചിച്ചിരുന്നു. അത് ശിഷ്യഗണങ്ങൾക്ക് ഉപദേശിച്ചിരുന്നു. ഒരു റെക്റ്റാങ്കിളിൻ്റെ തുക a² + b² = c² എന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സുൽഭസൂത്ര 6 ടെസ്റ്റുകളായിട്ടാണ് ഉള്ളത്. സൂത്ര, കർമാണ്ട് സൂത്ര, ഇതസൂത്ര, ഗൃഹ്യ സൂത്ര, ധർമ്മസൂത്ര, സുൽഭസൂത്ര, അങ്ങനെ 6 ടെസ്റ്റുകളായിട്ടാണ് അദ്ദേഹം സുൽഭസൂത്ര എന്ന് പറയുന്ന ബുക്ക് തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് വിവിധ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമെന്ന നിലയിൽ വിവിധ ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം ക്രിയ ചെയ്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം BC 850 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലും പൈതഗോറസ് കണ്ടെത്തലും ഒന്നുതന്നെ എന്നുള്ളത് തന്നെയാണ് ഈ തിയറത്തിന് ഇങ്ങനെയൊരു പേര് വരാൻ തന്നെ കാരണം. ബോധായന പൈതഗോറിയൻ തിയറം. അങ്ങനെ ഇനിയെങ്കിലും ഭാരതീയ ആചാര്യന്മാരുടെ സംഭാവനകൾ ലോകം അറിഞ്ഞു വരട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി തീരുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങളുടെ ബാലകൃഷ്ണ വള്ളിക്കോട്. ബൈ.